അതാ പറഞ്ഞ ഇപ്പൊ നീ അന്ന് നിന്റെ മോഹത്തെ കാണുമ്പോ തന്നെ അറിയാം. ഓക്കെ ചത്ത് ഞാൻ അങ്ങനെ എസ്പെഷ്യലി ഞങ്ങൾ എല്ലാരും വന്നപ്പോ നിനക്ക് കുറച്ചുകൂടി ഒരു പ്രഷർ കൂടി. പ്രഷർ വന്ന ദിവസം എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. പ്രഷർ അല്ല, കാരണം ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുമ്പോൾ അവിടേക്ക് അപരിചിതരായിട്ടുള്ള കുറച്ച് പേര് കയറി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ കുറെ അറിയാം നമുക്ക് തോന്നില്ല, അത്രേ ഉള്ളൂ. അത് ഫസ്റ്റ് ദിവസം ഉണ്ടായത്. സെക്കൻഡ് ഡേ അത് പോയി, കാരണം നമ്മൾ പരിചയപ്പെട്ടു. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് പോയി. ഇപ്പം എനിക്കത് ഒട്ടുമില്ല. ഇപ്പം ഞാൻ വീണ്ടും തിരിച്ച് എൻ്റെ കംഫർട്ട് സ്പേസിലേക്ക്, വീടാണ് എൻ്റെ കംഫർട്ട് സ്പേസ്. എല്ലാവരോടും സംസാരിക്കാറുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ പോയി സംസാരിക്കാറില്ല. എന്ത്, നിങ്ങളുള്ള സ്ഥലത്തേക്ക് ഞാൻ വന്നിരുന്ന് സംസാരിക്കുന്നത് കുറവാണ്. ഞാൻ നടന്നു പോകുമ്പോൾ എല്ലായിടത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. അതല്ലാതെ ഞാനൊരാളോട് അങ്ങോട്ട് ചെന്ന് എന്താ പറയുക, ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യൽ വളരെ കുറവാണ്. അതെൻ്റെ ശൈലിയാണ്. പക്ഷെ അങ്ങനെ ചെന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ ഞാൻ ഭയങ്കര ടെക്നിക്കലാവും, അതായത് ഭയങ്കര റോബോട്ടിക്കാവും. പറയുന്ന കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യണ പോലെ ഫീൽ ചെയ്യും. ഇത് നാച്ചുറൽ, ഇത് ഓർഗാനിക്കാണ്. നിങ്ങളിവിടെ ഇരിക്കണുണ്ട്, ഞാൻ ചുമ്മാ എന്തായാലും വാട്സപ്പ് എന്ന് പറഞ്ഞ് വന്ന് നിന്നു. പിന്നെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. അതാണ് വ്യത്യാസം. പിന്നെ ഈ സ്പേസ് ഞാൻ കംഫർട്ടബിളാണ്, അത് വേറെ കാര്യമാണ്. ഇതെൻ്റെ ഭയങ്കര കംഫർട്ടബിൾ പ്രൈവറ്റ് സ്പേസാണ്. എന്റെ റിലേഷൻഷിപ്പ് ഭയങ്കര അറിയാം. ഞാനിപ്പോ അവനോട് വീഡിയോസ് ഒക്കെ ഇതൊക്കെ തന്നെയാണ് നമ്മള് ആദ്യം വിചാരിച്ചത്, കോമ്പോന്നും ആവില്ല, നമ്മൾ ഫ്രണ്ട്സ് ആണ്, നമ്മൾ ഭയങ്കര ഫ്രണ്ടായിരിക്കും എന്നുള്ളതൊക്കെ. പക്ഷെ അല്ല, അത് ഇപ്പം പൂജയ്ക്ക് ഒരു കാര്യം അറിയില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കുക, നാളെ ഇവിടെ ഉള്ളൊരു പറഞ്ഞോളം പൂജ അഭിഷേകം കഷ്ടപ്പാണ് എന്ന് പറയുമ്പോൾ പൂജ അതിൽ നിന്ന് മാറും. കാരണം എന്താ, പൂജയ്ക്ക് അറിയാം പൂജയുടെ സത്യം. അതാണ് എൻ്റെയും ജാസ്മിൻ്റെയും പ്രശ്നം. ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകത്തോടത്തോളം കാലം ഞങ്ങളത് മാറ്റില്ല. ഇനി ഞാനത് മാറ്റിയാലാണ് എനിക്ക് പ്രശ്നം. എന്ത്, ഇനി ഞാൻ അവളോട് സംസാരിക്കൽ നിർത്തി, അല്ലെങ്കിൽ ഞാൻ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയാണ്, ഫിസിക്കൽ ഇൻറ്റിമസി കുറഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ ആൾക്കാർക്കല്ല, എൻ്റെ മനസ്സ് എന്നോട് ചോദിക്കും എന്ത് തേങ്ങയാടാ എന്ന് ചോദിക്കും. എന്ത്, എന്തിനാ കുറയ്ക്കണേ, എന്തിനാ മാറിയത്, അപ്പം നീ ഇത്രയും നാൾ ചെയ്തല്ലേ, എന്തോ തെറ്റുള്ളതുകൊണ്ടല്ലേ ഇപ്പം നീ ഇങ്ങനെ ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നും. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് ഞാനിപ്പോഴും മാറാത്തത്. അതുകൊണ്ടാണ് ഇത്രയും പേര് പറഞ്ഞിട്ടും ഞാൻ അവളുടെ അടുത്ത് മാറി നിൽക്കാത്തത്. എൻ്റെ അടുത്ത് സായി പറഞ്ഞു ഒരാഴ്ച മാറിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ എനിക്ക് മഴയാൾ എന്ത് ഇവിടെ ആദ്യം വന്നിട്ട് എന്താ പറഞ്ഞേ, നമുക്ക് ഒന്നുമില്ല, അവർ വേണമെങ്കിൽ പോട്ടെ, ഇവരിങ്ങനെ ഇതൊക്കെ മറുപടി കിടന്നിട്ട് പിരിയെ പിരിയെ. എനിക്ക് നിന്നോട് പറയാം, നമ്മൾ പറയാനുള്ള അഭിപ്രായം നിനക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൂ. കാരണം എനിക്ക് പറഞ്ഞു, എനിക്കിപ്പോ ഇവിടെ ഏറ്റവും ഞാൻ സെയിൻ എന്റെ സാനിറ്റീനെ ഇവിടെ സ്റ്റേബിളായിട്ട് കൊണ്ടു നടക്കുന്നത് ജാസ്മിനാണ്. ആരെക്കാളും വേറെ ആളുകളുണ്ട്, പക്ഷെ എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ എൻ്റെ സാനിറ്റി ഇവിടെ പിടിച്ചെടുക്കുന്നത് ജാസ്മിനാണ്.